എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പുതിയ വിഭവവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സ്റ്റാർട്ടറാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതെന്താണെന്ന് നോക്കാം. ഇന്ന് നമുക്ക് ആലൂ ടിക്കി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്നാക്സാണിത്. ആലൂ ടിക്കി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് പാർട്ടികൾക്കൊക്കെ സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാം. ആലൂ ടിക്കി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്ത ഉരുളക്കിഴങ്ങ് ഞാനൊരു ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. കാരണം ഒട്ടും കട്ട ഇല്ലാതെ നല്ല നൈസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിതൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് ഒന്നുകൂടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ഉപ്പ് 1/2 teaspoon ചേർക്കുന്നുണ്ട്, ജീരക പൗഡർ 1/2 teaspoon, മാങ്ങയുടെ പൊടിയിലെ അത് 1/2 teaspoon, ചാട്ട് മസാല 1/2 teaspoon, കോൺഫ്ലോർ ഒരു 3 tablespoon ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് അത് 2 tablespoon ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തെടുത്ത് നല്ല രീതിയിൽ കുഴച്ച് നമുക്കവിടെ വെച്ചതിന് ശേഷം ഇത് ടിക്കി നമുക്കുണ്ടാക്കിയെടുക്കാം. ഇത് കയ്യിൽ ഇങ്ങനെ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ സ്വല്പ എണ്ണ തൂവിയിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടിക്കി എടുക്കാം. ഇവിടെ കുഴച്ച് വെച്ചിരിക്കുന്ന മിക്സ്ചറിൽ നിന്ന് നമുക്ക് ഇനി സ്വല്പം എടുത്തിട്ട് ഒരു ഉരുള ഉരുട്ടി അത് വെച്ചിട്ട് നമുക്കൊരു ടിക്കിയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് സ്വല്പം എണ്ണ കയ്യിൽ തൂവിയതിന് ശേഷം നമ്മൾ ചെയ്താൽ മതി. ഉരുള ഉരുട്ടിയിട്ട് കയ്യുടെ വെള്ളയിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഷേപ്പിൽ കിട്ടും. അപ്പം ഞാൻ ആ രീതിയിൽ 4 എണ്ണവും അതേ രീതിയിൽ ഉണ്ടാക്കുകയാണ്. എനിക്കിതിൽ നിന്ന് 4 എണ്ണമാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ അതനുസരിച്ച് ഉരുളക്കിഴങ്ങ് കൂടുതൽ എടുത്താൽ മതി. ഇൻഗ്രീഡിയൻസും അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഷേപ്പിൽ ഞാനിവിടെ ടിക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് 2 tablespoon എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ടിക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാനിനി ടിക്കി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഷാളോ ഫ്രൈ ചെയ്യാനാണ് ഇത് നമ്മൾ. കാരണം ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ ഇതിനകത്തേക്ക് അബ്സോർബ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ടിക്കി ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഒരു സൈഡ് ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും നല്ല ഗോൾഡൻ കളറും ആവണം, ക്രിസ്പി ആവണം. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് ഇത് നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്താണ് എടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ടിക്കി ഇവിടെ തയ്യാറായിട്ടുണ്ട്. 2 സൈഡും നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്, ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിതൊരു പേപ്പർ ടവലിലോട്ട് മാറ്റാം. അതിനകത്ത് ഓയിലുണ്ടെങ്കിൽ ആ ടവൽ അത് അബ്സോർബ് ചെയ്തോളും. അപ്പോൾ അതിനകത്തേക്ക് ഞാനിത് മാറ്റുകയാണ്. അങ്ങനെ നമ്മുടെ ടിക്കി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി തയ്യാറാക്കിയ ടിക്കി എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പ്ലേറ്റിലേക്ക് ടിക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്വല്പം ഗ്രീൻ ചട്നി ഒഴിക്കുക. അതുകൂടാതെ ഞാനിവിടെ സ്വീറ്റ് റൈത്തയും കൂടെ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ഇമലി സോസോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൂട്ടി ഇത് കഴിക്കാവുന്നതാണ്. വളരെ രുചിയായിട്ടുള്ളതാണ്, കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. നിങ്ങൾ ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും ടേസ്റ്റിയുമായ ഈ ടിക്കി ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.